റിട്ടയർഡ് എസ്ഐയുടെ പലിശക്കെണിയിൽപ്പെട്ട് വീടും വസ്തുവും നഷ്ടപ്പെട്ട പോലീസുകാരന്റെ വിധവയ്ക്ക് നീതി കിട്ടാൻ നടപടി തുടങ്ങി. കരുനാഗപ്പള്ളി ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൽ മരിച്ച പോലീസുകാരൻ പ്രദീപ് കുമാറിന്റെ ഭാര്യ ഗീതയുടെ പരാതിയിൽ എസ്ഐ ശശിധരൻ പിള്ളയ്ക്കെതിരെ ചവറ പോലീസ് കേസെടുത്തു. ബ്ലേഡ് പരിശക്കാരനായ എസ്ഐയുടെ ഭീഷണിയെ തുടർന്നാണ് ഈ കുടുംബം ആത്മഹത്യയുടെ വക്കീലായ വിവരം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്നത്. കരുനാഗപ്പള്ളി ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ചവറ സ്റ്റേഷനിലെ പോലീസുകാരൻ പ്രദീപ് കുമാറിന്റെ ഭാര്യ ഗീതയും മക്കളും ബ്ലേഡ് പലിശക്കെണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കീലായ വിവരം ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുവിട്ടത്. റിട്ടയർഡ് എസ്ഐ ശശിധരൻ പിള്ളയിൽ നിന്നും 18 ലക്ഷം രൂപ വാങ്ങിയ പ്രദീപ് കുമാറിന്റെ ഭാര്യ ഗീത 24 ലക്ഷം തിരികെ നൽകി. വീടും വസ്തുവും സ്വന്തമാക്കിയ എസ്ഐ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചതോടെയാണ് ഗീത പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പരാതി കിട്ടി 17 ദിവസമായിട്ടും കേസെടുക്കാതിരുന്ന നടപടി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതോടെ ഉണർന്ന ചവറ പോലീസ് എസ്ഐക്കെതിരെ കേസെടുത്തു. കൊള്ളപ്പലിശ വാങ്ങിയതിനാണ് കേസ്. ഇനി പരാതിക്കാരിയുടെ വിശദമായ മൊഴിയെടുക്കും. മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ എസ്ഐയെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. സിഐ ജോണിന്റെ നേതൃത്വത്തിൽ ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി. ഗീതയുടെ കയ്യിൽ നിന്നും ബലാത്കാരമായി എഴുതി വാങ്ങിയ വിലയാധാരം പോലീസ് കണ്ടെത്തി. എന്നാൽ പ്രോമിസറി നോട്ടോ ബ്ലാങ്ക് ചെക്കോ കിട്ടിയില്ല. ഗീതയുടെ പരാതിയെപ്പറ്റി അറിഞ്ഞ ബ്ലേഡ് എസ്ഐ രേഖകളെല്ലാം സുഹൃത്തായ തെക്കുംഭാഗം സ്വദേശിയെ ഏൽപ്പിച്ചതായാണ് സൂചന. അതേസമയം ഗീതയെ വ്യക്തിഹത്യ ചെയ്ത് കൊള്ളപ്പലിശക്കാരനായ എസ്ഐയെ സഹായിക്കാൻ രംഗത്തിറങ്ങിയ ചവറയിലെ പോലീസ് ഓഫീസർമാരെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.